നമസ്കാരം. റാപ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എല്ലിലെ എല്ലാ ടീമുകളും 5 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ചില സുഹൃത്തുക്കൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് പവർ റാങ്കിങ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ചില ടീമുകൾ 6 റൗണ്ടായി കഴിഞ്ഞു. അതാണ് ആ ചോദ്യം പെട്ടെന്ന് വരാൻ കാരണം. എങ്കിലും നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എല്ലാ ടീമുകളും ഒരു പ്രത്യേക റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. KKR ആണ് 5-ാം റൗണ്ട് കളിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇന്നലെ അവർ കളിച്ചു, തകർപ്പൻ ജയം സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് 5 റൗണ്ട് പൂർത്തിയായത്. 6 റൗണ്ട് മത്സരങ്ങൾ മിക്ക ടീമുകളും കളിച്ച് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 5-ൽ നിൽക്കുന്ന 2 ടീമേ ഉള്ളൂ, അത് SRH ഉം KKR ഉമാണ്. SRH ഇന്ന് 6-ാമത്തെ കളി കളിക്കും, KKR നാളെ 6-ാമത്തെ കളി കളിക്കും. അപ്പോൾ മറ്റന്നാൾ നമ്മൾ വീണ്ടും പവർ റാങ്കിങ്ങുമായിട്ട് വരേണ്ടിയും വരും. അപ്പോൾ ഇതാണ് ഫിക്സർ അനുസരിച്ചാണ് ഇത് വരുന്നത് എന്നർത്ഥം. എന്തായാലും പവർ റാങ്കിങ് ഇപ്പോൾ നമ്മൾ 7-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അത് വർക്ക് ചെയ്യുന്ന രീതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ്. ഇത് പലതവണ പറയുന്നത് എങ്കിലും പല പവർ റാങ്കിങ്ങിൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റുകൾ വരുന്നത് കൊണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് നമ്മൾ പവർ റാങ്കിങ് ഇങ്ങനെ ചെയ്യുന്നുമുണ്ട്. എന്നാൽ കുറേ പുതിയ സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിനോടൊപ്പം ഇപ്പോൾ ചേർന്നത് കൊണ്ട് അവർക്കൊരു പക്ഷേ പവർ റാങ്കിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് വിശദീകരിക്കുന്നത്. ഇത് ഒരു ടീമിൻ്റെ കിരീട സാധ്യത നമുക്ക് തോന്നുന്നതനുസരിച്ച് ഇതുവരെയുള്ള കളികൾ വെച്ച് പറയുന്നതാണ്. അതിപ്പോൾ ഒരു കളി തോറ്റു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ 1-2 കളികളിൽ മോശം പ്രകടനം വന്നു എന്നുള്ളത് കൊണ്ടോ ആ ടീമിൻ്റെ കിരീട സാധ്യത പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കളി ജയിച്ചാൽ അവർ മുന്നോട്ട് പോകണം, ഒരു കളി തോറ്റാൽ താഴേക്ക് പോകണം എന്ന് പറയാൻ ഇത് പോയിന്റ് പട്ടികയല്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഡ്രാഫ്റ്റോക്സിൻ്റെ ടീമിലുള്ള ആരും വലിയ ക്രിക്കറ്റ് പണ്ഡിതരൊന്നുമല്ല, ക്രിക്കറ്റിംഗ് എക്സ്പേർട്സ് ഒന്നുമല്ല. സാധാരണക്കാരായിട്ടുള്ള സാധാരണ ക്രിക്കറ്റ് പ്രേമികളാണ്. അവ നമ്മുടെ ടീമിൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു പവർ റാങ്കിങ്ങിലൂടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് മാന്യമായ രൂപത്തിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്ത്. ക്രിക്കറ്റ് ജെന്റിൽമാൻസ് ഗെയിമാണല്ലോ, മാന്യമായിട്ട് ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും നമ്മുടെ ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ആദ്യം പോയിന്റ് പട്ടിക ഒന്ന് പറഞ്ഞിട്ട് പോകണം. പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ആണല്ലോ 1-ാം സ്ഥാനത്തുള്ളത്. അവർക്ക് മാത്രമാണ് 10 പോയിന്റുകൾ ഉള്ളത്. 6 കളികൾ കളിച്ചിട്ട് 10 പോയിന്റ് ഉള്ളത് അവർക്ക് മാത്രമാണ്. KKR 2-ാമത് 8 പോയിന്റുമായിട്ട്. പക്ഷേ KKR 1 കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. അവർക്കും 10 പോയിന്റിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് എന്നർത്ഥം. 8 പോയിന്റ് ഉള്ള ടീമുകൾ 2 എണ്ണമാണ്, KKR ഉം CSK യും. പക്ഷേ CSK 6 കളി കളിച്ചിട്ടുണ്ട്. KKR നെറ്റ് റൺ റേറ്റ് +1.688 ആണ്. കഴിഞ്ഞ ദിവസത്തെ വിജയമൊക്കെ തകർപ്പൻ ജയമാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റിൽ നിൽക്കുന്ന ടീം, 1-ന് മുകളിൽ നെറ്റ് റൺ റേറ്റ് ഉള്ള ഒരേ ഒരു ടീമാണ് KKR. അപ്പോൾ ചോദിക്കും RCB ഇല്ലേ, RCB മൈനസ് ആണ്. 1 ആണ് പക്ഷെ മൈനസ് ആണ്. അപ്പോൾ +1.688 നെറ്റ് റൺ റേറ്റുമായിട്ട് KKR. അവർ 2-ാമത്, CSK 3-ാമത്, 8 പോയിന്റ്, 6 കളി 8 പോയിന്റ്. പിന്നെ 6 പോയിന്റ് ഉള്ള ടീമുകൾ 3 എണ്ണമുണ്ട്. SRH 5 കളികളിൽ നിന്ന് അവർക്ക് 6 പോയിന്റാണുള്ളത്. +0.344 നെറ്റ് റൺ റേറ്റുമായിട്ട് അവർ 4-ാമത്. 6 കളികൾ 6 പോയിന്റുള്ള LSG +0.038 നെറ്റ് റൺ റേറ്റുമായിട്ട് അവർ 5-ാം സ്ഥാനത്ത്. GT 6 കളികൾ 6 പോയിന്റ് -0.637 നെറ്റ് റൺ റേറ്റുമായിട്ട് GT 6-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ 7-ാമത് 8-ാമത് 9-ാമത് ഉള്ള ടീമുകൾക്ക് 4 വീതം പോയിന്റുകളുണ്ട്. അവരൊക്കെ 6 കളി കളിച്ചിട്ടുമുണ്ട്. PBKS 4 പോയിന്റ്, -0.218 നെറ്റ് റൺ റേറ്റ് 7-ാം സ്ഥാനത്ത്. MI 4 പോയിന്റ്, -0.234 നെറ്റ് റൺ റേറ്റുമായിട്ട് അവർ 8-ാം സ്ഥാനത്ത്. DC 4 പോയിന്റ്, -0.975 നെറ്റ് റൺ റേറ്റുമായിട്ട് അവർ 9-ാം സ്ഥാനത്ത്. ഇനി 6 കളി കളിച്ചിട്ട് ഒറ്റക്കളി മാത്രം വിജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ. 2 പോയിന്റുമായിട്ട് ഇപ്പോഴും ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ടീമേ ഉള്ളൂ, അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. ഇന്ന് അവർക്ക് കളിയുണ്ട്, വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. 6 കളികളിൽ നിന്ന് 2 പോയിന്റും -1.124 നെറ്റ് റൺ റേറ്റുമായിട്ട് 10-ാം സ്ഥാനത്ത് പരിതാപകരമായ നിലയിൽ നിൽക്കുന്നു RCB. ഇതാണ് പോയിന്റ് പട്ടിക. അപ്പോൾ ഇനി നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. പവർ റാങ്കിങ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 10-ാം സ്ഥാനത്ത് RCB തന്നെയാണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 10-ാം സ്ഥാനത്തായിരുന്നു RCB എന്ന കാര്യം ഓർക്കും. ഇപ്പോഴും 10-ാം സ്ഥാനത്ത് RCB വരുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല. മോശമല്ലാതെ ബാറ്റ് ചെയ്യുമ്പോഴും അവരുടെ ബൗളിംഗ് മോശമാകുന്ന അവസ്ഥ, അതിന് മുമ്പൊരു കളിയിൽ ബൗളിംഗ് നന്നായപ്പോൾ ബാറ്റിംഗ് മോശമാകുന്ന അവസ്ഥ, ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാഫ് ഡുപ്ലസിക്ക് തന്നെ തുറന്നപ്പോൾ സമ്മതിക്കേണ്ടി വന്നു തങ്ങളുടെ ടീമിൻ്റെ ബൗളിംഗ് വെപ്പൺസ് അത്ര മികച്ചതല്ല എന്ന്.
അതുകൊണ്ട് ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ടീം എന്ന ഫീലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. എന്തായാലും പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഇനി മാസ്മരിക പ്രകടനം നടത്തിയേ പറ്റൂ, അല്ലാത്ത പക്ഷം അവർക്ക് പുറത്ത് എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 10th സ്ഥാനത്താണ് RCB ഉള്ളത്. 9th സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 9th ഉണ്ടായിരുന്ന ടീമാണ് DC. ആ DC തന്നെയാണ് ഇത്തവണയും 9th സ്ഥാനത്ത്. ശരിയാണ്, കഴിഞ്ഞ കളി അവർ ജയിച്ചല്ലോ, ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കളി അവർ 11 പന്തുകൾ ശേഷിക്കെ LSG വിജയിച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള കളികളിലൊക്കെയുള്ള പരിതാപകരമായിട്ടുള്ള പ്രകടനം, MIയോട് 29 റൺസിനും DCയോട് 106 റൺസിനും, DCയോടല്ല, KKRനോട്, KKR vs DC കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം KKRനോട് 106 റൺസിനും ഒക്കെ വൻ പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരുടെ ടീം പൂർണ്ണമായിട്ടും ഫിറ്റായി, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഫിറ്റായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മഗ്ലൂക്കിൻ്റെ ഒരു മികച്ച പ്രകടനം, അത് തന്നെ ഇപ്പം മാർഷ് പരിക്കേറ്റ് പുറത്തിരുന്നത് കൊണ്ട് അവസരം കൊടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ പന്തിൻ്റെ ഒരു പ്രകടനം, ഇതൊക്കെ വെച്ച് മാത്രമുള്ളൊരു വിജയമാണ്, ഒരു ടീം വർക്കിൻ്റെ വിജയമെന്ന് നമുക്കിപ്പോഴും പറയാനായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും DC കയറി വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകരുള്ളത്. നമുക്കെന്തായാലും ഇപ്പോൾ അവർക്ക് 9th സ്ഥാനം കൊടുക്കാനേ നിർവാഹമുള്ളൂ. ഇനി കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ GT ഉണ്ടായിരുന്നത് 4th സ്ഥാനത്തായിരുന്നെങ്കിൽ ആ GT ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമ്മളിപ്പോൾ എന്തായാലും കാണുന്നുണ്ട്. GT ഒന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ PBKS ഉണ്ടായിരുന്നത് 5th സ്ഥാനത്താണ്. എന്നാൽ PBKS നമ്മുടെ പുതിയ പവർ റാങ്കിങ്ങിൽ ഈ 8th സ്ഥാനത്താണ്. അതിന് കാരണം നിങ്ങൾക്കറിയാം, PBKS കളിയൊക്കെ നല്ല ത്രില്ലാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവസാനം വെച്ച് കളി തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ RRനോട് അവസാന ബോളിലാണ്, ഒരു ബോൾ ശേഷിക്കുകയാണ് അവർ തോറ്റത്. SRHനോട് അവസാനം 2 റൺസിന് തോറ്റു. അതിനു മുമ്പ് GTയോട് അവർ വിജയിച്ചത്, ഒരു ബോൾ ബാക്കി നിൽക്കെ വിജയിച്ചത് എങ്ങനെയാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്രതീക്ഷിതമായിട്ട് ചില താരങ്ങൾ ഒരു പ്രകടനം നടത്തിയതിൻ്റെ ഫലമാണത്. അവരുടെ ബിഗ് ഗൺസ് ഫയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഏത് രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് കണ്ടറിയണം. ശരിയാണ്, അവർ കഴിഞ്ഞ കളിയിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ നന്നായിട്ട് പൊരുതുന്നു, ഈ പൊരുതലേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ അവരുടെ ബിഗ് ഗൺസ് ഫയർ ചെയ്തേ പറ്റൂ, അല്ലാത്ത പക്ഷം ഇതേ രൂപത്തിൽ അവർ താഴേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ PBKS നമ്മുടെ ഈ പവർ റാങ്കിങ്ങിൽ 8th സ്ഥാനത്താണ് നിൽക്കുന്നത്. 7th സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 7th സ്ഥാനത്തുണ്ടായിരുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഈ പവർ റാങ്കിങ്ങിലും അവർ 7th സ്ഥാനത്ത് തന്നെയാണ്. ശരിയാണ്, 2 കളികൾ അവർ വാങ്കടയിൽ വിജയിച്ചിട്ടുണ്ട്, മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ CSKയോട് അവർ തോൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ വാങ്കടയിൽ നിന്ന് പുറത്തിറങ്ങുകയുമാണ്. ഇനി RRനെതിരെയാണ് അടുത്ത കളി, അതിനുശേഷം DCക്കെതിരെ കളിക്കുന്നു, അതിനുശേഷം LSGക്കെതിരെ കളിക്കുന്നു. ഇങ്ങനെ 3 കളികൾ എവേ മത്സരങ്ങൾ ഇനി PBKSനെതിരെ കളിയുണ്ട്. അടുത്ത കളി PBKS ആണ്, പിന്നെയാണ് RR, പിന്നെ DC, ഇങ്ങനെ പിന്നെ LSG. ഈ കളികളൊക്കെ അവർക്ക് എവേ മത്സരങ്ങളാണ്. തുടർച്ചയായിട്ട് അവർക്ക് എവേ മത്സരങ്ങൾ, സ്വന്തം ഗ്രൗണ്ടിൻ്റെ ആനുകൂല്യം ഇല്ലാതെ കളിക്കണം. അപ്പോൾ അവരെങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. 4 കളികൾ പുറത്ത് കളിച്ചിട്ടാണ് ഇനി വാങ്കടയിലേക്ക് വരികൾ. വാങ്കടയിലെ അവർക്ക് പരിചിതമായ സാഹചര്യങ്ങളിൽ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഡ്യൂ ആ ഒരു ആനുകൂല്യം ടോസ് അവർക്ക് ലഭിക്കുകൂടി ചെയ്യുമ്പോൾ അവർ ഉപയോഗപ്പെടുത്തുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്നലെ CSK കൃത്യമായിട്ട് പ്ലാനിട്ട് അവർക്ക് പണി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഇനിയും ആ ഒരു മികവിലേക്ക് എത്തണമെങ്കിൽ, പൂർണ്ണമായിട്ടുള്ള മികവിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന തോന്നൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ MI 7th സ്ഥാനത്ത്, 6th സ്ഥാനത്താണ് LSG. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 4th സ്ഥാനത്തുണ്ടായിരുന്ന ടീമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് 6th സ്ഥാനമാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ മുമ്പത്തെ ഘട്ടങ്ങളിൽ മികച്ച രൂപത്തിൽ പോയിരുന്ന LSG അല്ല ഇപ്പോൾ നമ്മൾ 1-2 മത്സരങ്ങളായിട്ട് കാണുന്നത് എന്ന് തന്നെയാണ്. KKRനോട് അവർ തോറ്റ രീതി നോക്കുക, 8 വിക്കറ്റിനാണ് തോറ്റിരിക്കുന്നത്. അതും 26 പന്തുകൾ ശേഷിക്കെ LSGയുടെ ബൗളിംഗ് ഒന്നുമല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് KKR വിജയിച്ച് കയറിയത്. അതിനു മുമ്പ് DC 6 വിക്കറ്റിന് ഇതേ LSGക്കെതിരെ വിജയിക്കുന്ന കാഴ്ച. ചുരുക്കത്തിൽ ബൗളിംഗ് അങ്ങ് ഏൽക്കുന്നില്ലേ എന്ന സംശയങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ LSGയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പവർ റാങ്കിങ്ങിലെ സ്ഥാനം താഴേക്ക് പോകുന്നു 6th സ്ഥാനത്ത്. പവർ റാങ്കിങ്ങിൽ 5th സ്ഥാനത്താണ് ഇപ്പം SRH ഉള്ളത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ 6th സ്ഥാനത്തായിരുന്നു. ചെറിയൊരു വ്യത്യാസം, അതിപ്പോൾ LSG താഴേക്ക് പോയത് കൊണ്ട് കൂടി വന്നിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്.
ഇപ്പം എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 6 പോയിന്റുകളാണ് ഇത്രയും കളികളിൽ നിന്നുള്ളത്. കഴിഞ്ഞ കളി അവർ 2 റൺസിനാണ് പി ബി കേസിനോട് വിജയിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പ്രകടനം കൊണ്ട് മാത്രമല്ല ഈ ഒരു മാറ്റം. അതിനു മുമ്പ് അവർ സി എസ് കെക്കെതിരെ 6 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ക്ലാസ് ഹിറ്റേഴ്സ് ഉള്ള ഒരു ബാറ്റിംഗ് നിര അവർക്കുണ്ട്. പാറ്റ് കമ്മിൻസ് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട് നായകനെന്ന നിലയിൽ. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നൊരു ഫീലിംഗ് തന്നെയാണ് ഇപ്പോഴുള്ളത്. എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർ 5ാം സ്ഥാനത്ത് വരുന്നു. ഇനി ജി ടി, കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ താഴെ ഉണ്ടായിരുന്ന ടീമാണ് ജി ടി. അവർ മുകളിലേക്ക് വരുന്നു, 4ാം സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ജി ടിയുടെ മാത്രം പ്രകടനം കൊണ്ടല്ല എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. എൽ എസ് യു ഒക്കെ വലിയ രൂപത്തിൽ താഴേക്ക് പോയിട്ടുണ്ട്, അതിൻ്റെ കൂടി ഫലമാണ്. എന്തായാലും ജി ടിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം കഴിഞ്ഞ കളിയിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ്റെ 196 എന്നുള്ള ആ ഒരു റൺസ് അവർ ചേസ് ചെയ്തു, അവസാനമാണ് ചേസ് ചെയ്തത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഈ ഒരു ഐ പി എല്ലിൽ ഇതുവരെ മികവ് കാണിക്കാതിരുന്ന ഒരാൾ മികവിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ജി ടിയെ സംബന്ധിച്ചിടത്തോളം കിരീടത്തിലേക്ക് വരെ അവരെ എത്തിക്കാൻ കെൽപ്പുള്ള ഒരു കാര്യമാണ്. മറ്റാരുമല്ല റാഷിദ് ഖാൻ. റാഷിദ് ഖാൻ ബോള് കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്നുണ്ടായിരുന്നു ഈ ഒരു ഐ പി എല്ലിൽ. എന്നാൽ ഈ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ തന്നെ ബൗൾ ചെയ്തു. 4 ഓവറിൽ അദ്ദേഹം ആകെ വിട്ടുകൊടുത്തത് 18 റൺസാണ്, 1 വിക്കറ്റും എടുത്തു. കൂടാതെ ബാറ്റ് കൊണ്ട് തന്റെ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ റാഷിദ് ഖാൻ എന്നുള്ളൊരു എക്സ്ഫാക്ടറാണ്. അദ്ദേഹം മികവിലേക്ക് വരുന്നു, ജി ടി വിജയത്തിലേക്ക് പോകുന്നു. അത് അവർക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ 3ാം സ്ഥാനത്ത്, നമ്മുടെ പവർ റാങ്കിൽ 3ാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് ഈ പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, കളി കഴിഞ്ഞത് വിജയിച്ചിട്ടുണ്ടല്ലോ. ശരിയാണ്, വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയോ ആ ഒരു മികവ് കൈമോശം വരുന്നുണ്ടോ എന്നൊരു സംശയം എന്തായാലും ഉണ്ട്. ഇപ്പൊ സഞ്ജു തന്നെ പറഞ്ഞു, കഴിഞ്ഞ കളി ഞങ്ങൾ അത്ര നന്നായിട്ടല്ല കളിച്ചത്, എന്നിട്ടും വിജയിച്ചു. അതിന് മുമ്പത്തെ കളി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കളി തോൽക്കുകയും ചെയ്തു. അതാണ് ക്രിക്കറ്റിൻ്റെ ഒരു രീതി, ഫണ്ണിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ 6-6 ഇപ്പൊ നോക്കുക, 147 റൺസ് പി ബി കേസ് എടുത്തിട്ട് അത് ചേസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ജോസ് ബട്ട്ലറുടെ പരിക്ക് പകരം കോട്ടിയൻ ഇറക്കിയത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് അവരെ സംബന്ധിച്ചിടത്തോളം ചില വാർണിംഗ് സിഗ്നലുകളോ ചില അലാമുകൾ മുഴങ്ങുന്നുണ്ട് എന്ന തോന്നൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ജി ടിയോട് തോറ്റ രീതി, അവരുടെ ബൗളിംഗ് ഉപയോഗപ്പെടുത്തിയത് ശരിയായോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നത്, സന്ദീപ് ഇല്ലാത്തതാണ് ഈ ഡെത്ത് ഓവറിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നതിൽ സംശയമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില സംശയങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും അവരുടെ പവർ റാങ്കിങ് അത്ര മോശമല്ല, 3ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ സി എസ് കെ തുടരുകയാണ്. സി എസ് കെ അവേ മത്സരങ്ങളിൽ തോറ്റതിന് ശേഷം ചെപ്പോക്കിൽ വെച്ച് അവർ വിജയവഴിയിലേക്ക് തിരികെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ട്, പിന്നെ വാങ്കടയിൽ പോയിട്ട് ചില വൈരികളെ തോൽപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരവരുടെ 2ാം സ്ഥാനം നിലനിർത്തുന്നു. ഈ ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കെ കെ ആറിനെയാണ് അവർ ഇതിനു മുമ്പുള്ള കളിയിൽ പരാജയപ്പെടുത്തിയിരുന്നത്. 7 വിക്കറ്റിന് വളരെ സമഗ്ര ആധിപത്യത്തോടു കൂടിയാണ് കെ കെ ആറിനെ തോൽപ്പിച്ചത് എന്ന കാര്യം കൂടി നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് മുംബൈയുടെ മണ്ണിലിട്ട് പ്ലാൻ ചെയ്ത് അവരെ വീഴ്ത്തുന്ന കാഴ്ച, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിജയം സാധ്യമാക്കിയെടുത്തത്? ഇപ്പം വാങ്കടയിലെ പിച്ചില് 206 ഒരു വലിയ സ്കോർ അല്ലാതിരുന്നിട്ട് പോലും അതെങ്ങനെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി? അതിന് അവരുടെ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയണം. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് റിവ്യൂവിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പോൾ തങ്ങളുടെ കയ്യിലുള്ള ആ വിഭവങ്ങളെ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നറിയാവുന്ന ഒരു കൂട്ടം ആളുകളാണ് സി എസ് കെയുടെ തിങ്ക് ടാങ്കിൽ ഉള്ളത്. അതിപ്പോൾ എം എസ് ടിയും അതുപോലെ തന്നെ ഡ്വെയിൻ ബ്രാവോയും സ്റ്റീഫൻ ഫ്ലെമിംഗും മൈക്ക് അസിയും ഒക്കെ ചേരുമ്പോൾ വല്ലാത്തൊരു കൂട്ടമാണത്. ആ ഒരു ക്രിക്കറ്റിംഗ് ബ്രെയിൻ തന്നെയാണ് സി എസ് കെക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായകരമായിട്ട് മാറുകയും ചെയ്യുന്നത്. പിന്നെ 1ാം സ്ഥാനത്ത്, കഴിഞ്ഞ തവണത്തെ പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന കെ കെ ആറിനാണ് നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത്. കാരണം കെ കെ ആർ സമഗ്ര ആധിപത്യം, ശരിയാ സി എസ് കെയുടെ ഒരു കളി തോറ്റു, അത് ചെപ്പോക്കിൽ പോകുമ്പോൾ മിക്ക ടീമുകൾക്കും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതാൽ മറ്റിടങ്ങളിൽ പോയപ്പോഴൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം മണ്ണിൽ ഈഡൻ ഗാർഡൻസിൽ അവർ എൽ എസ് സിയെ വീഴ്ത്തിയ രീതിയും നോക്കുക, 8 വിക്കറ്റിനാണ് തകർത്തിരിക്കുന്നത്. ഫിൽസാൾട്ട് അക്ഷരാർത്ഥത്തിൽ എൽ എസ് സിയുടെ മുറിവിൽ ഉപ്പ് തേക്കുകയായിരുന്നു. അവരുടെ ടീം നന്നായിട്ട് ക്ലിക്കായി, എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നമ്മൾ കെ കെ ആറിന് കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മുടെ പവർ റാങ്കിങ് ഒന്നുകൂടെ പറഞ്ഞു പോകാം. 1 കെ കെ ആർ, 2 സി എസ് കെ, 3 രാജസ്ഥാൻ റോയൽസ്, 4 ജി ടി, 5 എസ് ആർ എച്ച്, 6 എൽ എസ് ടി, 7 എം ഐ, 8 പി ബി കെ,
ലയൺസ് 9, DC 10, RCB. നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷിക്കുമായി.